ഗുഡ് മോർണിംഗ് ഡിയർ ഓൾ നമ്മൾ ഇന്നലെ ഒരു സ്റ്റോറി വായിച്ചല്ലേ ഗുഡ് ഫ്രണ്ട്സ് നമുക്കിന്ന് അതിൻ്റെ ബാക്കിയും കൂടെ വായിക്കാം ആദ്യം നമ്മൾ ഇന്നലെ പഠിച്ചത്രേ ആദ്യം ഒന്ന് വായിച്ച് നോക്കാം ഗുഡ് ഫ്രണ്ട്സ് എ പാരോ ആൻഡ് ഹെർ ബേർഡീസ് ലിവ്ഡ് ഇൻ എ നെസ്റ്റ് വൺസ് എ സ്ട്രോങ് വിൻഡ് ബ്ലൂ ദ ബേർഡീസ്

द ट्री ट्र ट्रीन वर्ड वाई ट्री सो दिशे हि के द ट्री हि दस्ट विथ हिस् ट्रंक् 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 वाई से ट्रंक् എന്താ ട്രങ്ക് എന്ന് പറഞ്ഞാൽ എലിഫൻറ്റിൻ്റെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ നമ്മൾ കഥ കേട്ടപ്പോഴും ഇതൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ ഇനി സെൻറ്റൻസ് വായിച്ചേ ഹി ടുക്ക് ദ നെസ്റ്റ് വിത്ത് ഹിസ് ട്രങ്ക് ഹി കെപ്റ്റ് ഇറ്റ് ഓൺ അനദർ ട്രീ വിൽ റീഡ് ഇറ്റ് വൻസ് അഗെയിൻ ഹി കെപ്റ്റ് It on another a an -a, the another another tree. He waited for the mother sparrow. Waited wait wait waited. He waited for the mother

ട്രീ ഹീ വെയ്റ്റഡ് ഫോർ ദ മദർ സ്പാരോ ദ സ്പാരോ ടാങ്ക് ശങ്കർ ദിസ് ഈസ് അവർ സ്റ്റോറി ഇനി നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളിന്ന് വായിക്കാൻ പോവാം വി വിൽ റീഡ് ഇറ്റ് കെത് നമുക്ക് ഉറക്കം വായിക്കണം കേട്ടോ മാമിൻ്റെ കൂടെ നിങ്ങൾ ലൗഡായിട്ട് വായിക്കണം നെയിം ഓഫ് അവർ സ്റ്റോറി എൻ ദ ഗുഡ് ഫ്രണ്ട്സ് Sparrow and her birdies lived in a nest. Once a strong wind blew. The birdies cried. Their friend the bee went to Shankaran the elephant. He came to the tree. He took

സൗണ്ട് വെച്ച് ഓരോരോ വേർഡ്സ് നോക്കി വായിക്കണം യു ഓൾ ഷുഡ് ട്രൈ റീഡിങ് ദ സ്റ്റോറി സി നെക്സ്റ്റ് പേജ് നോക്കിക്കേ പേജ് നമ്പർ ട്വൻറ്റി എയ്റ്റ് ഇതിൽ കണ്ടോ മേക്ക് എ സ്റ്റോറി ഫ്രം ദ പിക്ചർ സീക്വൻസ് ആൻഡ് സേ ഈ പേജിൽ പല പല പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ ഫസ്റ്റ് പിക്ചറിൽ ശങ്കരൻ ദ എലിഫൻറ്റ് പിന്നെ ടേർട്ടിലുണ്ട് നെക്സ്റ്റ് പിക്ചറിൽ ദ ട്രീ ബി ഹണിബി ഉണ്ട് ബേഡി ബേഡീസ് എലിഫൻറ്റ് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നെസ്റ്റുണ്ട് നെസ്റ്റിനകത്ത് എഗ്സ് ഉണ്ട് ബേഡിയുണ്ട് ഈ പിക്ചറിൽ എലിഫൻറ്റ് ബീസ് ഒക്കെയുണ്ട് സോ യു ഷു വാട്ട് യു ഷുഡ് ഡു യു ഷുഡ് മേക്ക് എ സ്റ്റോറി ഈ പിക്ചർ നോക്കിയിട്ട് അതെ നമ്പറ് കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനിൽ ഈ പിക്ചർ കഴിഞ്ഞടുത്തത് ഇതാണ് അപ്പോൾ അത് യു ഷുഡ് മേക്ക് എ സ്റ്റോറി യുർ ഓൺ സ്റ്റോറി തന്നെ നിങ്ങൾ തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കണം ഈ പിക്ചർ നോക്കി തന്നെ നിങ്ങളുടെ തന്നെ ഒരു സ്റ്റോറി യു ഷുഡ് മേക്ക് ആൻഡ് സേ ഇറ്റ് അതാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കി ആലോചിച്ച് ഇതുപോലെ ഒരു സ്റ്റോറി ഉണ്ടാക്കി പറയണം നെക്സ്റ്റ് ഇതാണ് നമ്മുടെ സ്റ്റോറി കണ്ടോ നമ്മുടെ സ്റ്റോറി കൊടുത്തിട്ടുണ്ട് യു ഷുഡ് റീഡ് ദ സ്റ്റോറി ആൻഡ് യു ക്യാൻ കളർ ദിസ് പിക്ചർ ഓൾസോ എല്ലാം കളർ ചെയ്യാം യു ഷുഡ് റീഡ് ദ സ്റ്റോറി ഓൾസോ അപ്പോൾ എല്ലാവരും സ്റ്റോറി വായിക്കണം വായിക്കണം ഓരോ ദിവസവും ഓരോ സെൻറ്റൻസ് വെച്ചാഴിച്ചാൽ മതി പക്ഷെ വായിക്കാതിരിക്കരുത് വായിച്ച് വായിച്ചാൽ നമ്മൾ പഠിക്കുകയുള്ളൂ ഷു ഓൾസോ റീഡ് ദ സ്റ്റോറി നമുക്കിനെ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ടേക്ക് കെയർ